ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ഷിദാനീസ് ചേച്ചി വേൾഡ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു പാം ഹൽവയുടെ റെസിപ്പിയാണ്. ഇത് നിങ്ങളിൽ പലർക്കും ഒട്ടും പരിചയമില്ലാത്തൊരു ഡിഷായിരിക്കും. ഇത് പനപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പൊടി സാധാ ഷോപ്സിലൊന്നും അവൈലബിൾ അല്ല. ഇതുപോലെ നാട്ടുപ്രദേശങ്ങളിലൊക്കെ പനയൊക്കെ ഉള്ള ഏരിയയിൽ നിങ്ങൾക്ക് ആളുകളുടെ അടുത്ത് ചോദിച്ചാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പനപ്പൊടിയാണ്. കണ്ടല്ലേ, ഇതിൻ്റെ കളർ ഒരു ബ്രൗൺ കളറാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിനൊരു മണ്ണിൻ്റെ കളറാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അതിലേക്ക് പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു ഫൈൻ പൗഡറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ നന്നായി ഇതുപോലെ അരിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ആ പൊടി കിട്ടത്തുള്ളൂ. അപ്പോൾ കണ്ടല്ലേ, ഇതിൻ്റെ വേസ്റ്റ് ഇതുപോലെ സ്ട്രെയിനറിൽ വരും. ഇതുപോലെ ഒരു ഫൈൻ പൗഡർ നമുക്ക് കിട്ടും. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് കഴുകിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊരു ലെയറായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ രണ്ട് ലെയറ് മുകളിൽ വെള്ളവും അടിയിൽ പൊടിയുമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ പ്രോസസ്സ് 2-3 തവണ റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഞാനിവിടെ 3 തവണ റിപ്പീറ്റ് ചെയ്തു. ഇതിലെ വെള്ളം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലെ വെള്ളം മുകളിൽ നിന്ന് ഒരു തവി വെച്ചെടുത്ത് മാറ്റാം. ഞാനിവിടെ തവി വെച്ചെടുത്ത് മാറ്റുന്നത് ഇത് വളരെ കെയർഫുള്ളായി ചെയ്യേണ്ടതുകൊണ്ടാണ്. ഇത് രണ്ടും മിക്സായി പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പൊടി 3 തവണ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് എത്ര കഴുകിയാലും ഇതിൻ്റെ കളർ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ചൂടായൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഗീ ആഡ് ചെയ്താൽ മതി. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഒത്തിരി ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാഷ്യൂ നട്ട്സ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ ഫുൾ പൊടി എടുക്കുന്നില്ല, ഞാൻ എടുത്തതിൻ്റെ ഹാഫാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായി വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പൊടി എടുക്കുകയാണെങ്കിൽ 3 കപ്പ് മിനിമം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ എടുത്ത പൊടിക്ക് ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇവിടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം നന്നായി കുറച്ചിട്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്ക ഞാൻ 1 ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട്. ശർക്കര പൊടിച്ച ശർക്കര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ ശർക്കര പാനി ഉണ്ടാക്കി അത് അരിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിക്കാറ്. ഞാനിവിടെ ശർക്കരയിൽ അധികം പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സ്റ്റവിനടുത്തു നിന്ന് മാറാനേ പാടില്ല. അപ്പോൾ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇത് നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. തേങ്ങ ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് നന്നായി കുറുകി വരുന്നുണ്ട്. നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ആയിരിക്കും പാം ഹൽവ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പൊടി കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നാട്ടിൻ പ്രദേശങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആളുകളുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. 2-3 പ്രാവശ്യം കഴുകണം, അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ ടഫ് ജോബൊന്നുമില്ല ഇതിൽ. അപ്പം നമ്മുടെ പാം ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം. ഞാനിവിടെ ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടോടെ കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാം. ഞാനിവിടെ കുറച്ച് തണുപ്പിച്ചിട്ടുണ്ട്. തണുപ്പിച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. ഞാനിവിടെ കട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, ഇതൊരു ഹൽവ പോലെ കട്ട് ചെയ്തെടുക്കാം. കണ്ടല്ലേ, ഇതൊരു ജെല്ലി പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പൊടി അത്ര അവൈലബിൾ അല്ല. പൊടി കിട്ടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. ഇതിന് അത്ര മധുരമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ കമൻസ് അറിയിക്കുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.